ഗെയിം ചെയ്യുന്നു. അനലക്കര എംഎൽഎ മാധ്യമങ്ങളെ കാണുന്നു തൽസമയം. ഞാൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. ഈ വിധിയിൽ സർക്കാരിനെ ഈ വിധി വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. സി ബി ഐ അന്വേഷണത്തിന് യാതൊരു തടസ്സവുമില്ല. സി ബി ഐ അന്വേഷണം തുടരാമെന്നാണ് ഇപ്പോൾ നമുക്ക് എൻ്റെ അഭിഭാഷകൻ മുഖേന എനിക്ക് കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം. വടക്കാഞ്ചേരി ലൈഫ് പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടും അവിടെ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുമുള്ള വിഷയത്തിൽ ഞാൻ ഉയർത്തിയ ആരോപണങ്ങൾ, ഞാൻ കൊണ്ടുവന്ന തെളിവുകൾ കൃത്യമാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതലായ ഒരു പ്രാഥമികമായ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. ജഡ്ജിമെൻ്റ് കോപ്പി പൂർണ്ണമായും ആരുടെ കയ്യിലും കിട്ടിയിട്ടില്ല എന്നതാണ് ഇതിനകത്തൊരു പ്രശ്നം. ഇതിനകത്ത് പ്രധാനമായും FIR റദ്ദാക്കണം എന്നുള്ള സർക്കാരിൻ്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. FIR റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ വാദം തുടരും എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ലൈഫിനെ ഇപ്പോൾ പ്രതിയാക്കുന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിനാണ് 2 മാസത്തെ സ്റ്റേ നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള അൺനോൺ ഒഫീഷ്യൽസ് എന്ന് പറയുന്ന വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ അവരെ പ്രതിയാക്കുന്നതിനോ കഴിയില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ കോടതിയിൽ നിന്നും എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരം. എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഈ വാദത്തിനകത്ത് സാങ്കേതികമായ ഒരു വിഷയം മാത്രമാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചത്. അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ്. ആ പരിധിയിൽ വരുന്നത് വരെ, അത് ഉറപ്പാകുന്നത് വരെ സർക്കാർ ഓഫീഷ്യൽസിനെ, ലൈഫ് മിഷനെ ഇതിനകത്ത് പ്രതി ചേർക്കുന്നത്, അവരെ അറസ്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇത് സി ബി അന്വേഷണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് എനിക്ക് കോടതിയിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. ഇതിനകത്ത് കൃത്യമാണ്, ഇതിനകത്ത് പണം കൈമാറിയത് പ്രതി സമ്മതിച്ചു കഴിഞ്ഞു, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായി കഴിഞ്ഞു, GST ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 കോടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മനസ്സിലായി കഴിഞ്ഞു, സെയിൻറ് വെഞ്ചേഴ്സ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ വളരെ തന്ത്രപൂർവം പ്രതികളായ സ്വപ്നയും യൂണിടെക്കും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, CPMന് വേണ്ടി AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൈപ്പറ്റിയ തുക, ആ തുക ഒരു കാരണവശാലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഖാലിദിനെ മറിയാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായും ഈ കേസിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ പുറത്ത് CBIയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഈ അഴിമതി കൂടി അന്വേഷിക്കണമെന്നാണ് എനിക്ക് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത്. അത് അന്വേഷിക്കാനായിട്ട് CBIക്ക് ഇപ്പോൾ FIR നിലനിൽക്കുന്നിടത്തോളം കാലം സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം FIR റദ്ദാക്കുക എന്നുള്ളതാണ്. ആ FIR പിന്നെ ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടില്ല. CBI അന്വേഷണം തുടരാനായിട്ട് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. ലൈഫിലെ ആളുകളെ പ്രതി ചേർക്കുന്നത്, അവരെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്. കോടതി വിധിയുമായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളാണ് അനിലക്കര നൽകുന്നത്. ഏതായാലും CBI അന്വേഷണം തുടരാം, യൂണിടാക്കിനെതിരെയുള്ള അന്വേഷണം തുടരുമ്പോൾ CBI അന്വേഷണത്തിന് പൂർണ്ണമായും സ്റ്റേ ഇല്ല എന്ന വാദമുഖത്തിൽ പിടിച്ചാണ് ഇപ്പോൾ അനിലക്കരെ സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായി വരേണ്ടതുണ്ട്. കാരണം കോടതി ഉത്തരവ്